നമ്മളിവിടെ ചെലവഴിച്ച സമയമെടുത്താൽ നമ്മൾ കുഴിമാടത്തിലേക്ക് അരമണിക്കൂർ കൂടി അടുത്തു. നിങ്ങൾ ഒരു ആശുപത്രിയിൽ പോവുകയും അവിടെ ആളുകൾ മരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി സന്നദ്ധ സേവനം ചെയ്യുകയും വേണം. അവരുടെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങൾ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ഒരു അമ്പരപ്പാണ് അവരുടെ മുഖത്തുണ്ടാകുന്നത്. My question is, suppose humanity makes it past this very tumultuous phase we're in right now, what would we do if we reach an ideal society where everyone is peaceful and together? What would our end game be? What would we strive towards? ഇത് ഇവരും നിങ്ങളും തമ്മിലുള്ള ഒത്തുകളിയാണോ? നമുക്കിതിനെ ഈ രീതിയിൽ കാണാം. കാരണം ഈ കാണുന്നവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങളുടെ കാര്യമെടുക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു എഞ്ചിനീയർ ആകണമെന്നാണ്. നിങ്ങളെ ഞാനൊരു എഞ്ചിനീയർ ആക്കിയെന്ന് വിചാരിക്കുക ഈ നിമിഷം. പിന്നെ നിങ്ങൾക്കൊരു ജോലി വേണം, ഞാൻ നിങ്ങൾക്കൊരു ജോലി തന്നു. പിന്നെ ചിന്തിക്കും പ്രമോഷൻ വേണമെന്ന്, ഞാൻ പ്രമോഷനും തന്നു. നിങ്ങൾക്ക് പിന്നെ അവാർഡ് വേണം, അവാർഡും തന്നു. പിന്നെ ചിന്തിക്കുന്നത് സമ്പത്തിനെക്കുറിച്ചാണ്, സമ്പത്തും തന്നു. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു. ഇനിയും എന്ത് വേണം? നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. Let's say I want a job. Huh? I'm striving for a job right now. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? വെറുതെ അതിലേക്കൊന്ന് നോക്കൂ. നിങ്ങളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ജീവിതത്തിൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ദുരിതമാണ്. ഒരു ജോലി കിട്ടണമെങ്കിൽ കുറഞ്ഞത് 3 വർഷം വേണം. ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ വഹാവ്, എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറയും. നല്ല ജോലിയുള്ള ആളുകളെ നോക്കുക. അവർ റോഡിലൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ ആനന്ദത്തിലും പരമാനന്ദത്തിലും മുങ്ങിയാണോ നടക്കുന്നത്? ഹലോ, പിരിമുറുക്കത്തിലാണ് അവർ. ജോലിക്ക് പോകുമ്പോൾ അവരുടെ രക്തസമ്മർദ്ദം കൂടുന്നു, അവർക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നു, അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ശരിയല്ലേ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആ പെൺകുട്ടി ഇവിടെ ഉണ്ട്. എന്താണ് വേണ്ടത്? അത് നല്ലതാ. എനിക്കൊന്നും അറിയില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ശരിക്കും നിങ്ങൾക്കറിയില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഓരോ ചുവടിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്വയം വിഡ്ഢിയാവുകയാണ്. നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരു എഞ്ചിനീയർ ആവണം, എനിക്കൊരു എഞ്ചിനീയർ ആവണം. ഈ ഒരു കാര്യം നിങ്ങളെ 5-7 വർഷം നിലനിർത്തും. അതിനുശേഷം പറയും എനിക്ക് ജോലി വേണം, ജോലി വേണം. അത് 1-2 വർഷം നിങ്ങളെ തിരക്കിലാക്കും. അതിനുശേഷം പറയും എനിക്ക് ആ ജോലി വേണം, ഈ ജോലി വേണം. അത് നിങ്ങളെ 8-10 വർഷം കൊണ്ടുപോയിക്കൊള്ളും. അത് കഴിഞ്ഞ് പറയുമ്പോൾ അത്രയും പണം വേണം, ഇത്രയും പണം വേണം. അത് നിങ്ങളൊരു 25 വർഷത്തേക്ക് നിലനിർത്തും. എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടിയെ വേണം, ഇങ്ങനെയുള്ള പെൺകുട്ടിയെ വേണം, ഇങ്ങനെയുള്ള ചെക്കനെ വേണം. കുറച്ച് വർഷത്തേക്ക് അങ്ങനെ അങ്ങ് പോകും. പിന്നെ കുട്ടികളുണ്ടാവും, എൻ്റെ മകൻ ഇങ്ങനെയായി തീരണം, ഇതുപോലെ ഇതുപോലെ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശവസംസ്കാരത്തിന് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയാലും, എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ ഈ ജീവിതം എന്നാൽ നിശ്ചിത അളവിലുള്ള സമയവും ഊർജവുമാണ്. അങ്ങനെയല്ലേ? നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? നിങ്ങളൊരു എഞ്ചിനീയർ അല്ലേ, അങ്ങനെ സാധിക്കുമോ? ഇന്നലെ കാര്യമായിട്ടൊന്നും നടന്നില്ല, നമുക്കതുകൊണ്ട് അതിനെ തിരിച്ചു കറക്കാം. സാധിക്കുമോ? നമുക്കെല്ലാവർക്കും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ടിക് ടിക് എന്ന് പറഞ്ഞു പോകുന്നത് ക്ലോക്കല്ല, ടിക് ടിക് എന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതമാണ്. ശരിയല്ലേ?
നമ്മളിവിടെ ചെലവഴിച്ച സമയമെടുത്താൽ നമ്മൾ കുഴിമാടത്തിലേക്ക് അരമണിക്കൂർ കൂടി അടുത്തു. നിങ്ങളെത്ര ചെറുപ്പമാണ് എന്നൊന്നും പ്രശ്നമല്ല, നിങ്ങൾ അവിടെ എത്തും അല്ലേ? ആണോ അല്ലയോ? അപ്പോൾ അതൊരു നിശ്ചിത അളവ് സമയമാണ്. ആ സമയത്തിനെ ആർക്കും തന്നെ അത് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം അതെല്ലാവർക്കും ഒരുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുകയാണ്, ഉണർന്നിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തിലാണ്, ദുഃഖത്തിലാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യാതൊരു ദയയുമില്ലാതെ. പിന്നെ നിങ്ങൾ ജീവനെന്ന് വിളിക്കുന്ന ഊർജം അവിടെയുണ്ട്. അതിനെ നിങ്ങൾക്ക് പല പല രീതികളിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ക്ലാസ് റൂമിലിരിക്കുന്ന ഭാവമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 24 മണിക്കൂർ എന്നുള്ളത് 1000 വർഷമായിരിക്കും. എന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചില ദിവസം വളരെ സന്തോഷമായി ഇരിക്കുമ്പോൾ 24 മണിക്കൂർ ഭൂന്നം കടന്നു പോകും. ആണോ അല്ലയോ? അപ്പോൾ സമയമെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അനുഭവത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ആപേക്ഷികമാണ്. നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ, 100 വർഷം ആയുസുണ്ടെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ പോലെ ഉണ്ടാവുകയുള്ളൂ, പെട്ടെന്നങ്ങ് പോകും. ദുഃഖമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഉള്ളത് ദീർഘമായ ജീവിതം. നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ മാത്രമാണ് ജീവിതത്തിന് വളരെ നീളമുള്ളതായി തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ അത് വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ മനുഷ്യനായിരിക്കുക എന്ന സാധ്യതയിലേക്ക് നിങ്ങളൊന്ന് നോക്കുമ്പോഴേക്കും അത് പോയിരിക്കും. ശരിക്കും പിന്നെ എന്തൊക്കെ സാധ്യതകളാണുള്ളത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ജീവിതം നിശ്ചിത അളവിലുള്ള ഊർജമാണ്. അത് അനന്തമല്ല, പക്ഷേ അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളൊരു നിശ്ചിത അളവിൽ ഊർജവുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് ചെയ്യുവാൻ പറ്റുന്നത് കൂടുതൽ ഊർജവുമായി പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതേ കാര്യം നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് തീർക്കാം. അപ്പോൾ 100 വർഷം ജീവിക്കുന്ന 2 വ്യക്തികളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതമുണ്ടാക്കിയ ചലനവും ആഴവും ഒരാൾ 1000 വർഷം ജീവിച്ച പോലെയും മറ്റൊരാൾ ജീവിച്ചത് 1000 ദുരിതപൂർണങ്ങളായ വർഷങ്ങളും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയർ ആവണം, അതാവണം, ഇതാവണം, പക്ഷേ നിങ്ങൾ നിങ്ങൾക്കൊരുക്കുന്നത് പരിമിതങ്ങളായ സാഹചര്യങ്ങൾ മാത്രമാണ്. അടിസ്ഥാനപരമായ ജീവനെന്ന നിലയിൽ അത് സമയവും ഊർജവും മാത്രമാണല്ലേ. നിങ്ങളിതിൽ എന്ത് നിർമ്മിക്കുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾ അതിൽ നിന്നും എന്തെങ്കിലും നിർമ്മിച്ചേ തീരൂ എന്നുണ്ടോ? ഒരു നിർബന്ധവുമില്ല. ഞാൻ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ ഒരു സാമൂഹിക സാഹചര്യത്തെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. സമൂഹത്തിൽ നിങ്ങൾ എന്തായി തീരണം എന്നല്ല പറഞ്ഞു വരുന്നത്. അടിസ്ഥാനപരമായി ജീവൻ എന്ന നിലയിൽ നിങ്ങൾ ഇവിടേക്ക് വന്നത് ജീവിതം അനുഭവിക്കാനാണ്. എത്രമാത്രം ആഴത്തിൽ എന്നതാണ് ചോദ്യം. ഇപ്പോൾ ആളുകൾക്ക് ജീവിതത്തെ അനുഭവിക്കാൻ അവർ എന്ത് പരീക്ഷണമാണ് നടത്തുന്നത്? അവരിങ്ങനെ ചെയ്യും, അങ്ങനെയല്ല, ഇങ്ങനെ. ആ, എനിക്കറിയാം നിങ്ങളെ. അല്ലെങ്കിൽ അവരിങ്ങനെ പരീക്ഷണം നടത്തും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിൽ. എന്നാൽ അവരെന്താണ് ചെയ്യുന്നതെന്നാൽ അവരുടെ ഇന്ദ്രിയങ്ങളെ തളർത്താൻ നോക്കുന്നതാണ്. അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ നിയമവിധേയമാക്കിയിട്ടുണ്ട് കഞ്ചാവ്. അപ്പോൾ ഞാൻ ചില യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവരെന്നോട് ചോദിക്കും, സദ്ഗുരു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യരുതോ കഞ്ചാവ് നിയമവിധേയമാക്കാൻ? ഞാൻ പറയും, ഒരു പ്രശ്നവുമില്ല, കഞ്ചാവും കൊക്കെയിനും ഒക്കെ നിയമവിധേയമാക്കാം, മാത് ലീഗലാക്കാം, അതിനെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. കാര്യം ഇതാണ്, നിങ്ങളിപ്പോൾ ഇത് ലീഗലാക്കണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താ? ലീഗലാക്കിയാൽ നിങ്ങൾക്കിത് വലിച്ചുകൊണ്ട് കോളേജിലേക്ക് വരാം അല്ലേ? ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു ചെറിയ വിമാനത്തിൽ പോകണം. പൈലറ്റ് വന്നത് ഒരു പുകയെടുത്തിട്ടാണ്. നിങ്ങൾ അയാളുടെ കൂടെ പോവോ? കാരണം അയാളെ വിമാനമില്ലാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് വലിയൊരു ഓപ്പറേഷൻ വേണം. സർജനും വന്നത് പുകയെടുത്തിട്ടാണ്.
നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തണോ? അയ്യോ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഇത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തളർത്തുന്നുവെന്ന്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തളർത്തിക്കൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന്. ഹലോ, ജീവിതത്തെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അതിലേറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഒരേ ഒരു വഴി ഇതാണ്. ഇന്ദ്രിയങ്ങളെ തളർത്തിക്കൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എത്രമാത്രം വിഡ്ഢിത്തമാണത്. അത് നിങ്ങളെ ഇതുപോലെ ആക്കുമെന്നുള്ളത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ മുഴുവൻ സമയവും ഇതുപോലെ ആക്കാൻ കഴിയും. ഒരു മരുന്നുമില്ലാതെ ഞാനെപ്പോഴും ഇങ്ങനെയാണ്. എന്റെ കണ്ണിലേക്ക് നോക്കിയേ, ഞാൻ ലഹരിയിലാണ്. അതെ, ഒരു പുകയും എടുത്തിട്ടില്ല, പക്ഷെ മുഴുവൻ സമയവും ലഹരിയിലാണ്. കാരണം ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി ഇവിടെയാണ്. ഇതിനെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അനുഭവവും ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയും. ഒപ്പം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മെച്ചപ്പെടുത്താനും നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ അനുഭവങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നല്ലതായിരിക്കണം, അല്ലേ? ഭൂമിയിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി ഇതാണ്, ഏറ്റവും സങ്കീർണമായത്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? ഏതെങ്കിലും കെമിക്കൽ എഞ്ചിനീയർമാരുണ്ടോ ഇവിടെ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത്രയും സങ്കീർണമായ ഒരു യന്ത്രം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടും കുറഞ്ഞത് അതിൻ്റെ യൂസേഴ്സ് മാനുവൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അന്ധമായി ഇങ്ങനെയെല്ലാം ചെയ്യുന്നു, പിന്നെ നിങ്ങൾ കരുതി എന്തെങ്കിലും വലിച്ചു കയറ്റിയ ഗുണമുണ്ടാവുമെന്ന്. ഇല്ല, ഇത് മനസ്സിലാക്കൂ, നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരേ ഒരു വഴി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ്. നിങ്ങൾ കാണുന്ന രീതി, നിങ്ങൾ കേൾക്കുന്ന രീതി, നിങ്ങൾ മണക്കുന്ന രീതി, നിങ്ങൾ സ്പർശിക്കുന്ന രീതി, ഇവയെല്ലാം മെച്ചപ്പെടുവാണെങ്കിൽ ജീവിതം മെച്ചപ്പെടില്ലേ? പല രീതിയിൽ പല കാര്യങ്ങളും ഇനിയുമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നും അറിയാവുന്നതാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളേക്കാൾ നന്നായി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതം മികച്ചതാവില്ലേ? അടുത്തിരിക്കുന്ന ആളേക്കാൾ നന്നായി രുചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതം മെച്ചപ്പെടില്ലേ? നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതം മെച്ചപ്പെടില്ലേ? നന്നായി കേൾക്കാൻ പറ്റുമെങ്കിൽ ജീവിതം മെച്ചപ്പെടില്ലേ? ഈ ഒരു തലത്തിൽ നിന്ന് നിങ്ങളിതിനെ മനസ്സിലാക്കുക. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് പല പല തലങ്ങളുണ്ട്. നിങ്ങളിതിനെ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ പരമാനന്ദത്തിലായിത്തീരും. വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾക്കൊരു സാധനവും വലിച്ചു കയറ്റേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അത് മഹത്തായ ഒരു അനുഭവമാണ്. അപ്പോൾ എന്താണ് അവസാനമായി വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? നിങ്ങൾ സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്തരം തരുവാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് അത്രമാത്രം ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചശക്തി കുറവാണെന്നാണ് അർത്ഥം, അല്ലേ? ഹലോ, ഗൗതമബുദ്ധൻ ഇങ്ങനെ സംഭവിച്ചു. നിങ്ങൾ ഗൗതമബുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബുദ്ധൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആദ്യമേ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രവചനം കേട്ടിട്ടുള്ളതിനാൽ, അതായത് ഒന്നുകിൽ അദ്ദേഹം ഒരു ചക്രവർത്തിയാകും അല്ലെങ്കിൽ ഒരു സന്യാസിയാകും. അച്ഛൻ അദ്ദേഹത്തെ ഒരു ചക്രവർത്തിയാക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ അങ്ങനെ സംരക്ഷിച്ച് ഒരു പ്രത്യേക കൊട്ടാരത്തിലാക്കി. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര ആർഭാടത്തെ ജീവിച്ചു. അതിസുന്ദരിയ യുവതിയെ കൊണ്ട് വിവാഹവും കഴിപ്പിച്ചു. ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും അറിയാൻ പാടില്ല. പക്ഷേ ഒരു ദിവസം അദ്ദേഹം പുറത്തേക്ക് പോയി. അദ്ദേഹം ഒരു വൃദ്ധനെ കണ്ടപ്പോൾ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ സാരഥി, അദ്ദേഹത്തിൻ്റെ സാരഥി അല്ലെങ്കിൽ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സമയം കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെയാവും. അദ്ദേഹം ചോദിച്ചു, ഞാൻ രാജകുമാരനല്ലേ, ഞാനും അതുപോലെയാകുമോ? ആ, എല്ലാവരും അങ്ങനെയായി മാറും. അത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. പിന്നെ അദ്ദേഹം വളരെ രോഗിയായ ഒരു മനുഷ്യനെ കാണാനിടയായി. അദ്ദേഹം ചോദിച്ചു, എന്താണ് ആ മനുഷ്യൻ അങ്ങനെ? അയാൾ പറഞ്ഞു, ഇതും ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ്. ആർക്കാണിത് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആർക്ക് വേണമെങ്കിലും വരാം. മറ്റുള്ളവർക്ക് വരുമെന്നാണ് ഭൂരിഭാഗവും ചിന്തിക്കുന്നത്. അല്ല, നമുക്കും ഇത് സംഭവിക്കാം. ഹലോ. പിന്നെ അദ്ദേഹം ഒരു ശവസംസ്കാരം കണ്ടു, ഒരു മൃതദേഹം. അതെന്താണ്? അതൊഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. എല്ലാവരും ഒരു ദിവസം മരിക്കും, നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരു ദിവസം മരിക്കും.
പലരും ചിന്തിക്കുന്നത് മറ്റുള്ളവരാണ് മരിക്കുന്നതെന്ന്. യുക്തിപരമായിട്ട് അവർക്ക് കാര്യമറിയാം, എന്നാലും അവർ വിശ്വസിക്കുന്നത് അവരെന്നും ഇവിടെ ഉണ്ടാവുമെന്നാണ്. നിങ്ങൾ മർത്യനാണെന്ന് നിങ്ങൾ ബോധവാനാവണം. മർത്യൻ എന്നാൽ നിങ്ങൾക്കൊരു നിശ്ചിത അളവിലുള്ള സമയവും ഊർജവുമാണ് ഉള്ളത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എപ്പോഴും ബോധവാനാണെങ്കിൽ നിങ്ങളുടെ സമയവും ഊർജവും എങ്ങനെ ചെലവാക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനാണെങ്കിൽ, നിങ്ങൾ അതിമാനുഷ്യനാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല, മറ്റുള്ളവരാണ് മരിക്കാൻ പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്. മരണം വരും. നിങ്ങളുടെ മരണക്കിടക്കയിൽ നിങ്ങൾ ഇത് തിരിച്ചറിയും. അപ്പോഴേക്കും നോക്കൂ, ആളുകൾ ചിന്തിക്കും ഇത് കുറച്ച് കൂടുതലാണെന്ന്. എന്നാൽ നിങ്ങളൊരു ആശുപത്രിയിൽ പോവുകയും അവിടെ ആളുകൾ മരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി സന്നദ്ധ സേവനം ചെയ്യുകയും വേണം. നിങ്ങളത് കാണണം. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ. ജീവിതം വളരെ അമൂല്യമാകുന്നത് അത് വളരെ കുറച്ച് അളവിൽ മാത്രം ഉള്ളതുകൊണ്ടാണ്. നിങ്ങളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ 80% കൂടുതലും ആളുകൾ ഈ ലോകത്ത് അവരുടെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങൾ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അവർക്ക് ഭയമോ അവർക്ക് വേദനയോ മറ്റെന്തെങ്കിലുമോ അല്ല തോന്നുന്നത്. അവർ അന്തം വിട്ടാണ് മരിക്കുന്നത്. ഒരു അമ്പരപ്പാണ് അവരുടെ മുഖത്തുണ്ടാവുക. കാരണം ഇതുവരെ അവർ ജീവിച്ചത് അവരുടെ ചിന്തകളിലും വികാരങ്ങളിലുമായിരുന്നു. അവർ ജീവിച്ചിട്ടില്ല. ഇത് വളരെ പ്രധാനമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ തലയിൽ ഒരു മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യമുണ്ട്, കൂടാതെ ജീവൻ എന്ന അസ്തിത്വപരമായ യാഥാർത്ഥ്യവുമുണ്ട്. കൂടുതൽ പേരും മനഃശാസ്ത്രപരമായ ഈ യാഥാർത്ഥ്യത്തെ അസ്തിത്വമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഈ പ്രപഞ്ചത്തെക്കാൾ വളരെ വലിയതായി മാറിയിരിക്കുന്നു, അല്ലേ? ഹലോ. ആ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അനുഭവിച്ചാലും നിങ്ങളതിന് പ്രപഞ്ചത്തെക്കാൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു, അല്ലേ? അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിയെ, മഹത്തായ സൃഷ്ടിയേക്കാൾ മുകളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം നിങ്ങൾ ദുരിതത്തിലാവുമെന്നാണ്. നിങ്ങൾ ദുരിതത്തിലായില്ലെങ്കിൽ ഞാൻ നിരാശനാവും. ശരിക്കും ഞാൻ അങ്ങനെയാവും. കാരണം നിങ്ങളുടെ അജ്ഞത നിങ്ങൾക്ക് ദുരിതം തന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെന്താണ്? പിന്നെ എൻ്റെ ആവശ്യമെന്താണ്? കാരണം ആ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെയധികം പരിശ്രമം ആവശ്യമാണ്. അങ്ങനെ ഒരാൾ കഷ്ടപ്പെട്ട് നിങ്ങളെ അതിൽ നിന്നും പുറത്ത് കടത്തിയത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അജ്ഞതയിൽ ആളുകൾ വളരെ മനോഹരമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്താണ്? പിന്നെ അറിവിൻ്റെ, വിവേകത്തിൻ്റെ ഉദ്ദേശമെന്താണ്? ബോധോദയത്തിൻ്റെ ആവശ്യമെന്താണ്? ആത്മജ്ഞാനത്തിൻ്റെ ആവശ്യമെന്താണ്? സ്വന്തം അജ്ഞതയിലെ ആളുകൾക്ക് പരമാനന്ദത്തിലാകാൻ കഴിയുമെങ്കിൽ പിന്നെന്താണ് അർത്ഥം? എന്തർത്ഥമാണുള്ളത്? അജ്ഞതയിലാകുമ്പോൾ നിങ്ങൾ ദുരിതത്തിലാവണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലെ ഏറ്റവും പൈശാചികമായ കാര്യം പിശാചല്ല, അത് അജ്ഞതയാണ്.